കല്യാണങ്ങൾ, ആർഭാട വിവാഹങ്ങൾ. പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി, പിറ്റേ ദിവസം കല്യാണം. ഇപ്പൊ ചുമന്ന കല്യാണം, വെള്ളക്കല്യാണം, കറുപ്പ് കല്യാണം, ഒടുക്കത്തെ കല്യാണം, സർവ്വതും കല്യാണം. എന്നിട്ട് ഏറ്റവും വലിയ വിറ്റെന്തെന്നറിയോ, ഈ കബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്ത്. അതാ മനസ്സിലാക്കണ്ടേ, കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മാമമാര്. ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള, ഗാനമേള. എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും ആടുക. കുറെ കാലം ചാമ്പലായിരുന്നു, ചാമ്പി ചാമ്പി നടന്ന് കുറെ എണ്ണം. പള്ളിക്കമ്മറ്റിക്കാര് വരെ ചാമ്പുമായിരുന്നു. കമ്മറ്റിക്കാരെല്ലാരും കൂടെ കസേരയിൽ ഇരിക്കും, പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ. കുറെ കാലം അങ്ങനെ ആയിരുന്നു, ആണും പെണ്ണും ചാമ്പിച്ച ചാമ്പിക്കോ. എല്ലാണോ നിന്നേക്കാ അല്ല എടുത്തിട്ട് ചാമ്പെന്ന് ഒരു ദിവസം വരാനുണ്ട്, ഓർത്തു വെച്ചോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പടച്ച റബ്ബു പറയ, അള്ളാനെ കുറിച്ച് നിങ്ങൾ അതിനിടെ എന്തു വേണമെങ്കിലും കാണിച്ചോ, ഒരു പ്രശ്നവുമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളത് കുടിക്കാം, നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അല്ല തന്നിട്ടുണ്ടല്ലോ. അല്ല പറഞ്ഞുടാ, ഈ കാണുന്ന വഴി കൂടെ പോയാൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ച നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി കൂടെ പോയാൽ എന്തു തോന്നിവാസവും കാണിക്കാം, ഒരിത്തരും നിന്നോട് ചോദിക്കാൻ വരില്ല. പക്ഷേ ഇതിന്റെ അവസാനം നീ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇത് രണ്ടും നിനക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെരഞ്ഞെടുത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, തലേ കയറി ഇരിക്കണോ, ഉടുതുണിയില്ല നടക്കണോ, എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അല്ലാഹു പറയുകയാ ഖുർആനിലെ ഒരായത്ത് റബ്ബ് പറയുന്നുണ്ട്, നീ ഓർത്തു വെച്ചോ. എടാ ഏതൊക്കെ ആയത്ത് മറന്നുപോയാലും വാപ്പയോടും പറയുന്നു, ഉമ്മയോടും പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഇത് അല്ലാഹുടെ ഭീഷണിയാ, ഇത് അല്ലാഹു നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വലിയ മുന്നറിയിപ്പാ. അല്ലാഹു പറയുകയാണ്, ഏതായത്ത് എന്നറിയുമോ, ഏത് മറന്നാലും കള്ളുകുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും അടച്ചവനെ. ഓണമൊക്കെ വരിക, ഇനി തുടങ്ങാൻ പോകുകയാണ് ആഘോഷങ്ങളുടെ ദിനങ്ങൾ. കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും ശിആറുകളും ഒക്കെ ഞാനും നിങ്ങളും മറക്കാൻ തുടങ്ങുമ്പോ, എടോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന് സുന്ദരിയായ പെണ്ണിനെ കണ്ട പവളോട് പ്രണയം തോന്നുകയാ. ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാൻ പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട മോനെ, നീ യുദ്ധത്തിന് വന്നതാണ്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോ സുന്ദരിയായ പെണ്ണിന്റെ ചാരത്തരുന്ന് തന്റെ മോഹം പറയുകയാണ്. ആ ജൂതപ്പെണ്ണ് പറയുകയാ, നീ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാൽ നമുക്കൊരുമിച്ച് ജീവിക്കാ, സമ്മതിക്കുകയാ. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരനെ പടന്നു മതം മാറി, പെണ്ണ് കെട്ടി സുഖജീവിതം തുടങ്ങി. യുദ്ധം പോലും പരാജയപ്പെട്ട് സ്വഹാബികൾ തിരിച്ചു വന്നോ, കൊല്ലങ്ങൾ കഴിഞ്ഞു. യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് മതം മാറി പെണ്ണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ. പടച്ചവനെ കണ്ടുപിടിക്കുകയാ. അവസാനം അവന്റെ അടുക്കൽ ചെന്നു, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. പിരിയാ സമയമായപ്പോ അവിടെ നിന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നില്ല, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ, ഒരു ഹാഫിളായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാ ഞാൻ മറന്നുപോയി, 114 സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ
ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് ഓർമ്മ വേണമടാ. മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവന്, കള്ളും കഞ്ചാവും അടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന്, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പഴച്ചറപ്പിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടികെട്ട് നടക്കുന്ന മുസ്ലിം പണ്ട്, ആര് പറഞ്ഞാലും മഗരിബ് കഴിഞ്ഞാ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ്, എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങള്, നീ ഏതായത്തു മറന്നാലും ഇത് മറക്കല്ല. ഏതായത്തും നിറിയോ ഒത്തക്കൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതായത്തും മറന്നാലും മറക്കല്ലേ, ഇത് ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഇത് നീയൊക്കെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. വത്തകൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓം തോടിയ എവിടെ വരെ ഓടും. നമ്മള് നാടൻ ഭാഷ പറയുമല്ലോ, എടാ ഓം തോടിയ എവിടെ വരെ ഓടും. അല്ലാഹു പറയുകയാ, നീ പോയാ എവിടെ വരെ പോകും. അല്ലാഹു പറയുകയാ, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇത് അല്ലാഹു പറഞ്ഞതാ, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ വരുവടാ. നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ വാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നിസാരമാക്കുന്ന നിന്നെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുകയും നിനക്ക് ഉറപ്പായിട്ടും നിനക്ക് കഠിന ശിക്ഷ അല്ലാഹു തന്നിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന്, ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ഖുർആനിനെ സാരമാക്കി കാണുമ്പോ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതല്ലൻക ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ശിക്ഷ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവന് അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോപ്പാ? ഉണ്ടോ? എവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ല എന്നാ പറയണേ, ഉണ്ടെന്നൊരുത്തിനും പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിരിവിനൊക്കെ പോകാൻ സങ്കടം ഉസ്താദ്, പിരിവിന് പോകുമ്പോ ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോ ഞാൻ പറയും കുറച്ച് പൈസ കൈവച്ചോളാം. കാരണം എന്തേ, പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ. വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട്, കോടീശ്വരനാ അവനാ ഇരുന്ന് ദാരിദ്ര്യം പറയണത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ല എന്ന്, ഉണ്ടെന്ന് ആരും പറയണില്ല. പൈസയൊക്കെ എവിടെ പോണെന്ന് അറിയുന്നില്ല. ചുമ്മാതെ കള്ളം പറയാന്ന് സൂക്ഷിക്കണം കേട്ടോ. പൈസ കൈവച്ചിട്ടില്ല എന്ന് പറയരുത്. പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല ഇല്ല, വീടിന്റെ അലമാരിക്കകത്ത് പൈസ ഉണ്ട്, അള്ളാണോ? ഒന്നും ഇല്ല പഠിച്ചവനെ, ഒന്നുമില്ല. അള്ളാഹ് അതിനകത്ത് വലിച്ചങ്ങട്ട് കാക്കുമാറാകട്ടെ. പഠിച്ച എടോ, നീ ആദ്യം മനസ്സിലാക്കേണ്ടെന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയുന്നു, കാരണം നിന്റെ നാവ് നിനക്കറിയില്ല. നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ചില പണ്ടൊക്കെ ചില ഉമ്മാമ്മമാരുണ്ട്, അവരിങ്ങനെ വാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിക്ക, വല്ലാത്ത കൊല. അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്തൊരു കൊലയാടാ ബോക്കറെ ഇത് പറച്ചവനല്ല, ഒരൊറ്റ പറച്ചല, അവിടെ ഒരു കൊല നിന്നതിന്റെ അസറ് പോലും പിന്നെ കാണാറില്ല, കരിഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാ പറഞ്ഞത്, കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത്.
സ്വന്തം മുഖം കണ്ണാടി നോക്കിയിട്ട് പടച്ചോൻ എനിക്ക് എന്നാ ഗ്ലാമർ പറയരുത്, കാരണം നിന്റെ നാവിന്റെ ഹിത നിനക്കറിയില്ലല്ലോ. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല, അല്ല നിന്നെ അങ്ങനെ ആക്കിക്കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ രണ്ട് എപ്പോഴും മലക്കുകൾ കൂടെ ഉണ്ടാകുന്നു, നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട്. നീ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണ് ആമീൻ പറഞ്ഞാൽ നീ എത്തിങ്ങാനായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളൂ, ഉള്ളപ്പോ തരാം. അന്തസ്സല്ലേ, എന്തിനീ കള്ളത്തരം പറയണേ? എന്തിനാ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്ന കള്ളം. നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നബി ഉമ്മുസലമയാണെന്ന് തോന്നുന്നു, റളിയല്ലാഹു തആല അൻഹ. മഹാൻ മഹദിയുടെ വീട്ടിലേക്ക് എങ്ങാണ്ട് നബി ഒരിക്കൽ പോകുമ്പോ വീടിന് പുറത്തു നിന്നിട്ട് കുട്ടി കളിച്ചോണ്ടിരിക്ക. ഉമ്മ പറഞ്ഞു, ഇങ്ങ വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാം. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമ്മുസുലൈം നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചേ? ഒന്നുമില്ല നബിയെ, ഒരു കാരക്ക ഇരിക്കുന്നു, അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു. നബിതങ്ങൾ പറഞ്ഞു, നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിക്ക് റസൂലുള്ളാഹി. ഉമ്മ പറയാ, മൊബൈല് തരാം വാടാ, നിനക്ക് അത് മേടിച്ചു തരാടാ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റും. കൊടുക്കോ? കൊടുക്കത്തില്ല. എന്തിനാടോ റോഡ് ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും, എന്തുകൊണ്ട് അത് ഞാൻ പിടിച്ചുതരായി ചോറുണ്ടായി? കിയാമം നാള് വരാ തള്ള അത് പിടിച്ചു കൊടുക്കോ? ചുമ്മാതങ്ങ് പറയാ, ഇതൊക്കെ കള്ളം പറഞ്ഞതായി എഴുതുമെന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയതുപോലെ പൈസ ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. തികയുന്നില്ലടോ, അത് പറഞ്ഞാ മതി. പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, തികയുന്ന. ഈ വയല് കേൾക്കാൻ വന്നിരി, ഈ ഉറൂസിന്റെ അവസാന ദിവസം, ഈ ആണ്ട് നേർച്ചയുടെ അവസാന ദിവസം നിങ്ങൾ സിറായിന്റെ വയല് കേൾക്കാൻ വന്നെയാണോ? അല്ല. ഈ ഇരിക്കുന്നതിൽ 99% പേരും വന്നത് സമാധാനമില്ല, കച്ചവടം ഇല്ല, രോഗം, ബുദ്ധിമുട്ട്, പ്രയാസം. മഹാന്റെ ഉറൂസല്ലേ, വന്നിരുന്നാ ചിലപ്പം മാറിയാലോ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ഇതിനാ നമ്മൾ വന്നത്. അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. ഇടോ ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസമാധാനമാ. അത് പൈസ കൊടുത്താ കിട്ടൂ? കിട്ടത്തില്ല. ഇത് അല്ലാ തരണം. നിനക്ക് കിട്ടൂല, കടത്തിണ്ണി കിടക്കുന്നവന് ചിലപ്പോ അത് കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുഴിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല? ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും, 500 or 1000 കിട്ടും. രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും കുളിസെല്ലാം കൂടെ മേടിച്ചങ്ങോട്ട് അടിക്കും. എന്നിട്ട് ലവ് ബേഴ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണാച്ചിയും പെണ്ണുമ്പിള്ളയും കൂടെ വരും. ഏതെങ്കിലും ഒരു കടത്തിണ്ണ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണം. അവർക്ക് കരണ്ട് ബില്ലില്ല, വാടകയില്ല, ടെൻഷനില്ല, കൊട്ടാരം കാണുമ്പോ അസൂയയില്ല, ഒന്നുമില്ലടോ. ഓന്റെ ആ ജീവിതം. നീയോ കോടീശ്വരനാ. നീ ഈ നാട്ടില് ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു കൊട്ടാരം പണിതിട്ട് AC റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. എന്തേ കാരണം? നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ? ഉസ്താദെ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം. കന്നിമൂലയ്ക്കല്ലടാ ചങ്ങാതി കുഴപ്പം. ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ? ഉസ്താദെ, വാതിൽ എങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ? കക്കൂസ് ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ? അടുക്കള അങ്ങോട്ടാ നിക്കണേ, പിന്നെ എങ്ങോട്ട് നിക്കണം? നിന്റെ നെഞ്ചത്തോട്ട് നിക്കണം. ആണ് ഇപ്പൊ വസ്വാസിൽ ഹന്നാസായി മാറിയിരിക്കും. എല്ലാത്തിനും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കന്നിമൂലയ്ക്ക് ഉണ്ട്, അത് വേറെ വിഷയം. കന്നിമൂല കഴബാലയത്തിന് പോലും ഉണ്ടല്ലോ, അത് ഇല്ല. ഇത് മാത്രമല്ലടോ വിഷയം. ഇത് മാത്രമല്ല വിഷയം. നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക്. അല്ലാഹു എന്നിട്ട് പരിഹരിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ അടിസ്ഥാന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു, വേദനയുടെ ഗുളിക കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും, അത്രയേ ഉള്ളൂ, പിന്നെയും വരും. എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറൂ. ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൽ ചേർന്ന് കിടക്കുന്നു, പക്ഷെ കണ്ടാ കീരിയും പാമ്പിനെ പോലെ. സ്നേഹമില്ല, അടി പടച്ചവനെ. ദേശിയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാ. എന്നാ വിളിയെ വിളിക്കണം? അറിയില്ല. കബറി കിടക്കണ വാപ്പായ പോലും വെറുതെ വിടത്തില്ല. അങ്ങനത്തെ പടച്ചുവനെ കേസ് കൊടുക്കും. അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും, എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പുവരെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അടിച്ചേക്കെ, ആ മനുഷ്യൻ നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അദ്ദേഹം വരെ പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുന്ന കാര്യം ഇതാ. എന്നാ ഉമ്മ ചോദിക്കും, ഒരു ഉമ്മാടെ വൈറ്റി കിടന്ന കൂടപ്പുറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ. ഉമ്മ തന്നെ ചോദിക്കുന്നിടം, നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ തല്ലുന്ന എന്തിനാടാ? എടോ നമുക്ക് പൈസ ഉണ്ട്, തിന്നാ വയറ് നിറയുന്നുണ്ടോ? മട്ടമന്തി തിന്നിട്ടും നിറയുന്നില്ല.
എടാ കേറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറക്കമില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? അല്ലാഹ് പറഞ്ഞു, ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം. അല്ലാഹ് തരൂല, നിന്റെ ദുനിയാവ് അല്ലാഹു ഞെരുക്കമാക്കും, ഇടുക്കി കളയും. നിന്നെ സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. കാരണം നീ അല്ലാന്റെ കലാമിനെ കളിയാക്കിയവനാ. റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിർത്താറായ, പത്ത് മണിയായി, നിർത്താറായ. പിന്നെ ഇതിനെ വാച്ച് പൊക്കി നോക്കണേ. ഞാൻ പറഞ്ഞില്ല ഞാൻ പത്തരയ്ക്ക് നിർത്തും? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇരുന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ചിലർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ എന്നിരുന്നോട്ടെ. പോകേണ്ടവരൊക്കെ പൊക്കോളിയും കേട്ടോ, അത്യാവശ്യമുള്ളവരൊക്കെ പൊക്കോളി. ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റും, അസറായിൽ വരുമ്പോ എവിടെ പോവാൻ? വയലിന്റെ സദസ്സിൽ നിന്ന് ഈ സാധനങ്ങൾ മാറ്റിക്കാം. വയലിന്റെ സദസ്സിൽ നിന്നല്ലേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുക? അസറായിൽ വരുമ്പോ ഓടുവോ? ലൗലാ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇത് മാറ്റടാ ചങ്ങാതി. പീഡ കൈയാണെങ്കിൽ എനിക്ക് പൊക്കാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു വേദന. അള്ളാഹു ആഫിയത്തുൽ ഉമറാകട്ടെ. അല്ല, ഖുർആൻ പറയുന്നുണ്ടല്ലോ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ വലന്ന അന്നഹുൽ ഫിറാഖ വൽതഫത്തി സാഖു ബിസാഖ ഇലാ റബ്ബിക യൗമയിദിനിൽ മസാഖ. അള്ളാഹു പറയാ, മലക്കുകൾ പറയും, രാജേ കൊണ്ടുപോകാൻ വന്നതാ, ഓടണമെങ്കിൽ ഓട്, ഓടടാ, ചാടണമെങ്കിൽ ചാട്, രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെ വിളിയടാ. അപ്പൊ ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റൂ, പൊക്കോളിൻ. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയാ, നല്ല മനസ്സോടെ ഇരുന്നാ മാത്രം മതി. അഞ്ചു പേരെങ്കിലും, അഞ്ചു പേര് ഇഖ്ലാസോടുകൂടി അവസാനം വരെ ഇരിക്കുന്ന അഞ്ചു പേര് മതി. ആ അഞ്ചു പേരുടെ ആമീന നമുക്ക് പ്രയോജനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയല് കേൾക്കണമെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കിയാൽ പോരെ. പക്ഷെ ദ്വായാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പൈസയുടെയും ചെലവില്ല. ഉസ്താദ് മന്ത്രമൊന്നും വേണ്ട, ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ കാരണം ഒരു കണ്ണുനീരാ. നമ്മുടെ വീടിനകത്തിരുന്ന ഒരാൾ കരയുന്നുണ്ട്, ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത്? അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് കാര്യങ്ങളിരുന്ന് കരയുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഒന്ന്, ഈ പുറക്കാട് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞ ഈ മഹല്ലുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ, അല്ലേ? കിറ്റും കാത്തിരുന്നില്ല, നിസ്കരിക്കാൻ ആളില്ല. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആള്, പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞിയിൽ വരെ പാറ്റയിട്ടതായിരുന്നു അന്ന്. ശമ്പളം പകുതി ഒക്കെ ഉസ്താദ വീട്ടിൽ. എടോ, നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരിക്കുന്നുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടുകാരി എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഓതാറുണ്ടോ ഖുർആൻ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഇന്ന് കഹഫ് ഓതേണ്ട ദിവസമായിരുന്നില്ലേ നിങ്ങളെ? സാധാരണ ദിവസമല്ലടോ ഇന്ന് വെള്ളിയാഴ്ച. കഹഫ് ഓതേണ്ട സ്വദിവസം.
അപ്പായി ഉമ്മായിക്കൊക്കെ യാസീൻ ഓതണ്ട ദിവസം. സുബ്ഹാനല്ലാഹ്. പത്രം എടുക്കാൻ മറന്നു. മൊബൈൽ, അയ്യോ കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈൽ താഴെ ഇടത്തില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കട്ടെ, ഈ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കില്ല, ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ നടക്കണ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും. ഞങ്ങളുടെ പള്ളിയില് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക്. ഇനി ജീവിക്കത്തില്ല ഉസ്താദ്, വേണ്ട. അപ്പൊ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ജീവി ജനിച്ചാ മതിയായിരുന്നു. അപ്പൊ ചോദിച്ച എന്തേന്ന്, കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാ പോണ, അത്രയ്ക്ക് സ്നേഹം അങ്ങനെ. ചിരിക്കൊന്നും വേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ SBI പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നിന്റെ മൊബൈലിലും. ഇവിടത്തെ വലിയ വലിയ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക. കേറണമെങ്കിൽ ഒരു ലോക്ക്, ഗ്യാലറി കേറണമെങ്കിൽ അടുത്തത്, വാട്സപ്പിൽ കേറണമെങ്കിൽ അടുത്തത്. എന്റെ റബ്ബെ, സെൻട്രൽ ലോക്ക്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ സഹോദര, വീടിനകത്തിരുന്ന് ഖുർആൻ കരയുകയാ, അല്ലാന്റെ ഖുർആനിന്റെ ശാപം കിട്ടിയ നീയൊക്കെ രക്ഷപ്പെടുവോ? ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയാലേ രക്ഷപ്പെടത്തില്ല. പിന്നെ ഉസ്താദന്മാര്, പിന്നെ തങ്ങന്മാര്. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ ശാപം കിട്ടിയ നിന്റെയൊക്കെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടോ ഖുർആൻ എടുത്തു വെച്ച് ഓതണം. അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക. സൗദി ഉംറയ്ക്ക് പോയപ്പോ കൊണ്ടുവന്ന ഉസ്താദ്, എന്തിനാ കൊണ്ടുവന്നെന്ന്? ശാപം വാങ്ങാണ്. എടോ ഖുർആൻ ഉണ്ടെങ്കിൽ അത് നീ തുറന്നേ പറ്റൂ. അതെടുത്തു വെച്ച് നീ പാരായണം ചെയ്യും. ഉസ്താദെ ഖുർആൻ ഓതും, പക്ഷെ കൈകൊണ്ട് തൊടൂല്ല. മൊബൈൽ മൊബൈൽ മൊത്തം ഖുർആൻ. ഇപ്പൊ മൊബൈലില്ല. എട ചങ്ങാതി, മൊബൈലിൽ ഖുർആൻ ഓതണ്ട ചില സമയങ്ങളുണ്ട്. എട ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന പ്രതിഫലം മൊബൈലിൽ ഓതിയെ കിട്ടുമോ? കാണാതെ ഓതിയെ കിട്ടും. കണ്ടു ഓതുന്നതിനാണോ പ്രതിഫലം കൂടുതൽ? കാണാതെ ഓതുന്നതിനാണോ? എന്നിട്ട് എന്ത് തിരിയാത്തെ? അല്ല, ഇമാൻ തരുമാറാകട്ടെ. ബഹുമാനിക്കുന്നവൻ, നമുക്ക് ഖുർആനിനോട് ബഹുമാനമില്ല. അള്ളാന്റെ ഖുർആനിനെ നമ്മൾ ബഹുമാനിക്കണം. അത് ബഹുമാനിക്കണം. നീ അതിനെ ഒളിവില്ലാതെ തുടരുത്. കിബലിയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. അത് ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത്. ഓതുമില്ല ആർക്കൊന്നും. ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോ പറയും, ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ എന്റെ അടുക്ക വന്നിട്ട് ഉസ്താദ് ഭയങ്കര പ്രശ്നം, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, എനിക്ക് വലുത് പറയാനേ അറിയത്തുള്ളൂ, മന്ത്രവാദം ഒന്നും ഇല്ല, എന്തെങ്കിലും പറഞ്ഞതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തപ്പോ, ഇവർക്ക് ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോ തിരിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഖുർആൻ എടുത്തു തരാൻ. അപ്പൊ എന്റെ അടുത്ത് നിൽക്കണ അദ്ദേഹത്തിന് ഒന്നുമില്ല. ഭാര്യയോട് പറഞ്ഞു, ഭാര്യക്കും ഒന്നുമില്ല. മോനെ ഇങ്ങനെ എടുത്തോണ്ട് വാടാന്ന് പറഞ്ഞു. നമ്മളെല്ലാരും ചെയ്യുന്നു. കുട്ടികൾക്ക് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുത്തൂടെ, നിങ്ങൾ എന്താ പറ, എടുത്തൂടെ? കുട്ടികൾക്ക് ഖുർആൻ എടുത്തൂടെ ഒന്നുമില്ലാതെ? എപ്പോ? എപ്പോ? ഇപ്പൊ എന്തിനാ എടുത്തേ? എടോ കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം. ഇപ്പൊ എടുത്ത് എന്തിനാ? ഉസ്താദിന്റെ കൈ തരാ. ഉമ്മായിക്ക് ഒന്നുമില്ല, വാപ്പായി എടാ, നീ എടുത്ത് കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, കാലം നീട്ടി ഇങ്ങനെ അലമ്മങ്ങനെ പെത്തി ചാരി ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് ഓതല. കിബിലയുടെ നേരെ ഇരുന്നല്ലേ ഖുർആൻ ഓതണ്ടേ? ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫോൺ. ഹലോ ആയിഷ, പിന്നെ സുഖല്ലേ? ഇൻഷാല്ലാ ഞാൻ ഓതിക്കൊണ്ടിരിക്കുക വീണ്ടും ഖുർആൻ. നീ എന്ത് ഓത്ത ഓതണത്? ഇതിലും ഭേദം ഓതാതിരിക്കല. ചിലര് നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്ന പറയണ പോലെ ചിലത് ഓതിയിട്ട് നരകത്തിൽ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടോ പരിശുദ്ധമായ ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത വീട് പിന്നെ ശവപ്പറമ്പ. അള്ളാന്റെ കലാമ് ഏത് വീട്ടിലില്ലോ പിന്നെ അത് വീടെന്ന് പറയരുത്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഒന്ന് തുറന്നിട്ടൊരു ഉമ്മയെങ്കിലും വെക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, ഇവിടെ ഇട്ട് അനുഭവിക്കും. എന്തേ ഉസ്താദെ, സമാധാനമില്ല, രോഗം, കടം, പ്രയാസം, ദുഃഖം. എന്നാ ഉസ്താദെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങാ. നിന്നെ അല്ല വിടുവോ? നിന്നെ അല്ല വെറുതെ വിടുവോ? ഇല്ലടാ ചങ്ങാതി. അള്ളാഹു പറയുകയാ, ഞെരുക്കോ അല്ലാഹു.
നിന്നെ ഇടുക്കമാക്കും, നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല, സൂക്ഷിക്കാൻ പോടില്ല. അല്ലാഹു പറയുകയാണ്, ദുനിയാവ് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല നിന്റെ ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാ, നിന്റെ ആഖിറവും അല്ലാഹു ഞെരുക്കമാക്കുകയാണ്. പുറക്കാട് പള്ളിയുടെ ഖബർസാൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെ നിന്ന് പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതല്ലൻഖ വനഹ്സുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹുവേ, ഖബറിനകത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ, എന്റെ ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ റബ്ബേ, പക്ഷേ ഇന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എന്റെ കണ്ണ് കാണുന്നില്ല അല്ലാ, എന്റെ ചെവി കേൾക്കുന്നില്ല അല്ലാ, എന്തു പറ്റി പടച്ചവനെ. അല്ലാഹു പറയുകയാ, وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ദുനിയാവിൽ ജീവിക്കുമ്പോ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതി തന്നപ്പോ, നീ പൊട്ടം കളിച്ചവനല്ലേടാ, നീ അഭിനയിച്ചവനല്ലേടാ, കണ്ണു കാണാത്തവനെ പോലെ നടന്നവനല്ലേടാ, പാവങ്ങൾക്കും പള്ളികൾക്കും തീങ്കാനകൾക്കും കോളേജുകൾക്കും നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറഞ്ഞപ്പോ നീ പൊട്ടം കളിച്ചില്ലേ, കാണാത്തവനെ പോലെ നടന്നില്ലേ, നീ കളിയാക്കിയില്ലേടാ, നിന്നെയും അങ്ങനെ ആക്കിയിരിക്കുകയാ. നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി. ഹസ്റ ദുനിയാ വൽ ആഖിറ. അല്ലാഹു നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഈ ദുനിയാവും നഷ്ടപ്പെടുത്തി, ആഖിറവും നഷ്ടപ്പെടുത്തി, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ നിനക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണം നിസാരമല്ല, ഭയപ്പെടണം നിസാരമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കളിക്കാനുള്ളതല്ല, അത് വെറുതെ കളിക്കാനുള്ളതല്ല. അതിനെ നീ ആദരിക്ക്, അതിനെ നീ ബഹുമാനിക്ക്, അതിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെക്ക്. എങ്കിലാ ഖുർആൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാ സംഘാടകരെ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞു, അൽഹംദുലില്ലാ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, എന്തേ പ്രതിഫലം? എടോ ബക്കറ്റിൽ പൈസ ഇട്ട സംഘടന സംഘാടകർക്ക് വലിയ സന്തോഷമില്ല, അവർക്കല്ല നേട്ടം, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഈ ബക്കറ്റിന്റെ കത്തിടുന്നത് കൊണ്ട് നേട്ടം കമ്മറ്റിക്കാർക്കല്ലടോ, നിനക്കാണ് നേട്ടം. അസദഖത്തുറത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബക്കറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമ്പോ പടച്ചവനെ നമുക്ക് വലിയ മടിയ, എല്ലാവർക്കും അറിയാം സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന്, പക്ഷേ തിരിഞ്ഞിട്ടില്ല. ഇതുവരെ വയലു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ബൈക്കിന്റെ മുമ്പിൽ ഒരു പട്ടി കുറുക്ക് ചാടി ഇതാ കിടക്കുന്നു എല്ലാം കഴിഞ്ഞു. വീട്ടിൽ ചെന്ന് ബാത്റൂമിനകത്ത് കയറിയപ്പോ കാല് തെറ്റി താഴെ വീണു, അതോ അടക്കണം, തല പോയി അടിച്ചു, പൊക്കിയെടുത്ത് ആലപ്പുഴ മെഡിക്കൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, ഇത്തിരി സീരിയസ് ആ, ഐസിയുവിനകത്ത് കയറ്റണം, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാ. നാളെ പുറക്കാട് പള്ളിയിലുണ്ട് സുബഹിക്ക്, ഇന്ന് വരെ വരാത്തവൻ, ഇന്ന് വരെ പള്ളി വരാത്തവൻ നാളെ സുബഹിക്ക് പള്ളിയിൽ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ. ഉസ്താദേ വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, വലിയ പ്രശ്നമാ, ദുആ ചെയ്യണം. കൈമടക്ക് പിടിച്ചോ, ഉസ്താദിന്റെ കയ്യിൽ ഒരു സദക്ക കൊടുത്തിട്ട് പറയാ ദുആ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഓടി വരും മക്കാമി കൊണ്ടുവന്നിട്ട്. പടച്ചുവനെ ഞാൻ തേങ്ങ വെച്ചേക്കാം, അല്ലാഹുവേ ഇവിടെ നട്ടേക്കാം പഞ്ചിപ്പെട്ടി പൈസ, അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്ത രക്ഷപ്പെടും, അറിയാഞ്ഞിട്ടല്ലല്ലോ നിനക്കൊന്നും. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം സദക്ക കൊടുത്ത രക്ഷപ്പെടുമെന്ന്. എന്തിനാ കാക്ക ബൈക്കിന് പട്ടിയാടാൻ കാത്തിരിക്കണം,
ബാത്റൂമിൽ വീഴാൻ കാത്തിരിക്കുന്ന എന്തിനാ? ഈ ബക്കറ്റിന്റെ അകത്തിട്ട വീഴാതെ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു മുഴം മുമ്പേ അറിയടോ. നിബിധങ്ങളല്ലേ പറഞ്ഞത്, സദക്ക കൊടുത്ത് വിപത്തുകളെ സദക്ക തട്ടിമാറ്റും, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. അത് മാത്രമല്ലല്ലോ നിബിധങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹു അലം അറിയത്തില്ല. ചിലപ്പോൾ താഴെ വീഴുമ്പോഴായിരിക്കും അറിയണത് രണ്ടും പോയെന്നും. കരൾ പ്രവർത്തിക്കുന്നുണ്ടോ, ശരീരത്തിൽ എവിടെയെങ്കിലും മുഴയുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ട്യൂമർ ഉണ്ടോ അറിയില്ല. അത് എപ്പോഴെങ്കിലും വന്നൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയണത്. അതുകൊണ്ട് മക്കളെ രക്ഷപ്പെടണോ, ഈ ബക്കറ്റിൻ്റെ അകത്ത് മനസ്സറിഞ്ഞ് എന്ത് എന്തെങ്കിലും ഇവിടെ അള്ളാഹുവിനോട് പറ, പടച്ചവനെ മാരകമായ ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി അങ്ങ് മാറ്റി രക്ഷപ്പെടുത്തണേ അള്ളാ, ഒരു നല്ല സദക്ക. ആരാപ്പാ? ആരാ? എന്റെ പേരെന്തറോ? നിസാമ കായ്ക്ക് സ്വർഗത്തിൽ പോണോ? ഈ ബക്കറ്റ് കൊണ്ടുപോയി ഓരോ മനുഷ്യന്റെ മുന്നിൽ നിൽക്കണം. കാരണം നിങ്ങൾക്ക് വീട് കെട്ടാനല്ല, സമാധാനത്തിൽ പിരിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അള്ളാഹുമാ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ. അപ്പൊ എല്ലാരും പോക്കറ്റിൽ കൈയിട്ടോ, മസില് പിടിച്ചിരിക്കണ്ട, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഏ നിക്ക്, നിസാറാക്കോ നിന്ന് മലക്കുക, നിസാറാക്കോ നിക്ക്. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ നിസാറ സാഹിബ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഇട്ടാ മലക്ക് ദുആ ചെയ്യും, അല്ലാ നീ കൊടുത്തതിൽ ഒരു പങ്ക് ഇവൻ കൊടുത്തു പടച്ചവനെ, ഇവനെ നീ ബർക്കത്തിയണേ അല്ലാ, നീ രക്ഷപ്പെട്ടു. നിനക്ക് ബമ്പർ അടിച്ചു, നീ രക്ഷപ്പെട്ടു. നീ മസിൽ പിടിച്ചിരിക്ക, മലക്ക് പറയും പടച്ചവനെ പോക്കറ്റിൽ പൈസ ഉണ്ട്, ഇവൻ കൊടുക്കണില്ല അല്ലാ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീ അങ്ങ് പിടിച്ചു വെക്കണേന്ന്, നീ എത്തിയങ്കാനായിരിക്കാനെ അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ അദ്ദേഹം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുക്കുക. അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന്, അല്ലാഹു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഞെരുക്കമാക്കും, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ ഇൻഷാല്ലാ പത്തേകാലായി, പത്തരയ്ക്ക് നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയ പത്തരയ്ക്ക് തീരും. ഇപ്പൊ ചവിട്ടിയാലേ റാംസോല്ല, ഇവിടുന്ന് ചവിട്ടിയാലേ പത്തരയ്ക്കെങ്കിലും നിർത്താൻ പറ്റൂ. വാക്കു പറഞ്ഞാൽ പാലിക്കണം, വാക്കു പാലിക്കാത്തത് മുനാഫിക്കിന്റെ അടയാളമാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാക്ക് ലംഘിച്ചതിന്റെ പേരിലാണ്. അപ്പൊ ഞാൻ പത്തരയ്ക്ക് നിർത്താന്ന് പറഞ്ഞാൽ പത്തരയ്ക്ക് നിർത്തണം. 10:31 ആകണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. അപ്പൊ അതുകൊണ്ട് എന്ത്, നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? ഇരിക്കാം, പറയണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഇവിടെ പിരിവുണ്ട്, പിരിവുണ്ട്. ഓ രക്ഷപ്പെട്ടെ നിങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണമെന്നല്ലേ. ശരി, ഇൻഷാല്ലാ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാ ഇന്നത്തെ ഈ രാത്രി മുതൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ഖുർആൻ കൈകൊണ്ടെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നുവരെ ഉള്ളതൊക്കെ പോട്ടെ, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പക്ഷെ ഇന്നു മുതൽ മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലത്തോളം അള്ളാഹുവിൻ്റെ ഖുർആൻ കൈകൊണ്ടെടുക്കണം. എല്ലാ ദിവസവും ഒരു സൂറത്തെങ്കിലും, ഒരു സൂറത്ത്. 114 അധ്യായങ്ങളുണ്ട് ഖുർആനിൽ. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്കറ 250-270 ആയത്ത്, സൂറത്തുൽ കൗസർ 3 ആയത്ത്. ഏത് സൂറത്ത് ഓതണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ ഖുർആൻ നോക്കി ഓതണം. ഇന്നു മുതൽ ഖുർആൻ നിങ്ങൾ കൈകൊണ്ട്, ഇനിയിപ്പോ സൂറത്ത് ഓതാ മടിയാണെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ കിട്ടുന്ന പ്രതിഫലം നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരായത്ത് ഓതിയ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഓതുവോ? ഇത്ര ശബ്ദമുള്ളില്ലേ.
അല്ലാഹുവേ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത് അവർക്കും മരിക്കുമ്പോ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ ഓതുവ ഇത് വാക്കാണ്, ഇത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? സ്വർഗം. സ്വർഗമല്ലാതെ നിനക്കൊരു പ്രതിഫലമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതൂല്ലേ? ഏതായത്ത്? ഖുർആനിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഏതായത്ത്? بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه ആരാണോ പാരായണം ചെയ്യുന്നത് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഈ ആയത്ത് ഓതുന്നവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ആയത്ത് ഓതുക, മരിക്കുക, സ്വർഗത്തിൽ പോകുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? എപ്പോഴാ ഓതണ്ട? ഈ ഉസ്താദ് കൊള്ളാടാ, ആദ്യമായിട്ട ഒരു വയത് കേൾക്കണ്ടത്. അപ്പൊ ഇനി നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്ത് ഓതിയ സ്വർഗത്തിൽ പോകാല്ലോ. ഞാനി കൊള്ളാം. നിന്നെ വിറ്റ കാശ് അല്ലാടത്തുണ്ട്. അല്ല ആരെന്നറിയ കാഞ്ഞ അല്ലാക്ക് നമ്മളെക്കാൾ ഏറ്റവും വലിയ തന്ത്രശാലി അല്ലയാ. ഇതെപ്പോഴാ ഓതണ്ടെന്നറിയോ? അഞ്ച് വക്കത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിരുന്നു ഓതണം. ഓസിന് കയറി പോകാൻ പറ്റുമോ? നീ വിചാരിച്ചോ ഊട്ടിയാണെന്ന്? അള്ളാഹു ചോദിക്കുന്നു, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം. കഷ്ടപ്പാടുണ്ട്. അള്ളാഹു ആയത്ത് ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ഓതിയാ കിട്ടുന്നൊരു പ്രയോജനം ഉസ്താദെ. വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് ഉസ്താദെ. ഷെയ്ത്താന്റെ ശർറ ഉസ്താദെ. കൂടോത്രവും മുട്ടയൊക്കെ കുഴിച്ചിട്ടിരിക്കുക ഉസ്താദെ. എടാ ഷെയ്ത്താൻ ഇറക്കണമെങ്കിൽ മന്ത്രവാദം ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ വീടിനകത്ത് ഇറക്കി കൂടിയിരിക്കണ ഷെയ്ത്താനെ ഇറക്കി ഉടനെ മന്ത്രവാദം വേണോ? വേണ്ട. ഞാൻ പറഞ്ഞുതരാം. പൈസ ചിലവൊന്നുമില്ല, കൗൺസിലിംഗ് ഫീസൊന്നും ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നിങ്ങൾ വയലു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ പോണം. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്നിട്ട് വീടിനകത്ത് കയറുമ്പോ ആയത്തിൽ കുറിച്ച് നിങ്ങൾ വീടിനകത്ത് വെച്ച് പാരായണം ചെയ്താൽ നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന ശൈത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും, എടാ മക്കളെ ഇനി ഇവിടെ ഇരിക്കാൻ പറ്റൂല, വേറെ വീട് വല്ല നോക്കാം. നിങ്ങൾ ആരെങ്കിലും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ ഇബ്ലീസ് തന്നെ പറയും, ഈ വീട്ടിൽ ഇന്നിനി താമസിക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് ഇറങ്ങിപ്പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഓ, ശൈത്താൻ ഇറക്കി വിടാനുള്ള മരുന്ന് കിട്ടിയില്ലേ? ഇതാരാ പറഞ്ഞ? ഞാൻ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആലാഹുവിനെ രാത്രി കുറച്ച് സാധനത്തിന് കാവല് നിൽക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ രാത്രി കാവല് നിൽക്കുമ്പോ ഒരുത്തൻ തലയിൽ തുണി ഇട്ടിട്ട് ചാക്കിനകത്ത് മൂട്ടിക്കുക. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു, വാടാ നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകുന്നു, നിന്നെ മോഷ്ടിക്കുന്നു കള്ളൻ, വാടാ. അബൂ ഹുറൈറ, എന്റെ കുടുംബം പട്ടിണിയാ, അവരുടെ ദാരിദ്ര്യം അതുകൊണ്ട് വന്നതാ, എന്നെ കൊണ്ടുപോകരുത്, ഇനി മേലാ ഞാൻ ചെയ്യില്ല. അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു, നീ മേലാ നീ മൂട്ടിക്കരുത്. രണ്ടാമത്തെ ദിവസം ഇവ വന്നു, അന്നും മോഷണമാ, അപ്പോഴും പിടിച്ചു. ഇപ്പൊ പറഞ്ഞു, എന്റെ മക്കളുടെ നിലവിളി കണ്ടിട്ട് വന്നതാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, എന്നെ വെറുതെ വിടണം. അന്നും വിട്ടു, മൂന്നിന്റെ അന്ന് വന്നു. അന്ന് അബൂ ഹുറൈറ തങ്ങൾ പൊക്കിയിട്ട് പറഞ്ഞു, ഇന്നൊരു പരിപാടി നടക്കൂല, നിന്നെ ഞാൻ കൊണ്ടുപോകും, നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞുതരാം. അബൂ ഹുറൈറ തങ്ങളെന്ന് പറഞ്ഞ ഇൽമിനോട് വലിയ മഹബത്തുള്ള സഹാബിയ, ഞാൻ നിനക്കൊരു അറിവ് പറഞ്ഞുതരാം, ഞാൻ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞുതരാം,
ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ ഷെയ്ത്താന്റെ ഷെറിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു അറിവ് പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ നബിതങ്ങൾ ചോദിച്ചു, ഏ അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിതങ്ങളെ, ഞാൻ രണ്ടു ദിവസം അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ അവൻ ഇങ്ങനൊക്കെ പറഞ്ഞു, പക്ഷെ മൂന്നാമത്തെ ദിവസം കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചതാ, പക്ഷേ ഓൻ എനിക്കൊരു ഇൽമ് പറഞ്ഞു തന്നു, എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു, ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു, ആയത്തുൽ കുർസി എനിക്ക് പറഞ്ഞു തന്നു. അത് ഏതെങ്കിലും അത് ഓതിക്കഴിഞ്ഞാൽ ഷെയ്ത്താന്റെ ഷെറു മാറും, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറും. എനിക്കവൻ ആയത്തുൽ കുർസി എനിക്ക് ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബിതങ്ങൾ ചോദിച്ചു, അവൻ ആരെന്നറിയോ? നിനക്ക് ഈ ആയത്ത് പറഞ്ഞു തന്നവൻ അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് നബിയിന റസൂലുള്ളാഹി. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു ഹദീസിൽ, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞ സത്യവ, നിനക്കറിയോ നിനക്കത് പറഞ്ഞു തന്ന ആരാണെന്ന്? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഓനെ പൂട്ടാനുള്ള പൂട്ട് ആര് തന്നെ പറഞ്ഞു തന്നു? അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ ഇബ്ലീസ് മക്കളെ വിളിച്ചിട്ട് പറയും, ജാവോ പയക്കാം, ഇവിടെ പരിപാടി ഒന്നുമില്ല, പയക്കാം, ഇവിടെ ഒന്ന് നിക്കാൻ പറയും. ഇബ്ലീസ് പറയും, ഇന്ന് ഇവിടെ താമസിക്കാൻ പറ്റൂല, ഒരു മിനിറ്റ് നിക്ക്, കാലം വല്ലതും ഉണ്ടോ നോക്കാം, തിന്നാൻ വല്ലതും കിട്ടുമെന്ന് നോക്കാം. നീയും പെണ്ണും പിള്ളയും കൂടെ ബിസ്മി പറയാതെ കേറിയിരുന്ന തിന്നാ, ശൈത്താൻ പറയും കൂടിക്കോട തിന്നോളാൻ. ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, ഇന്നിവിടെ തീറ്റിയുണ്ട്, ഉറക്കമില്ല, കൂടിക്കോ, എന്റെ പെണ്ണും പിള്ളയുടെ മക്കളുടെ കൂടെ വാളിച്ചു വാരി അതും തിന്നും. പക്ഷേ ബിസ്മി പറഞ്ഞാൽ ഇബ്ലീസ് അപ്പൊ പറയും, ഇന്ന് കാനായുമില്ല, വീടുമില്ല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ആയത്തിൽ കുറിച്ച് ഓതിയ രണ്ടാമത്തെ പതിവിൽ എന്താ? ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാ പോരാ, ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂലേ ഒരൊറ്റ പ്രതിഫലം പറയാ, അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അല്ലാഹ് പറയുകയാ, മരിക്കുകയാണെങ്കിൽ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ. എവിടെ കടന്നു വേണമെങ്കിലും മരിച്ചോ, ഹൈവേയിലോ എവിടെ വേണമെങ്കിലും. നീ എവിടെ കടന്നാണ് മരിക്കുന്നതെങ്കിലും നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ കടന്നു മരിച്ചാലും നീ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ചുമ്മാതെ മരിച്ചാ പോരാ, ഓസിന് കിട്ടുന്ന കാര്യമല്ല ഈമാനുള്ള മരണം. ഉസ്താദേ, എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചത് എന്ന് പറഞ്ഞാ നിനക്കൊരു ചുക്കും കിട്ടത്തില്ല. അത് ആദ്യം നീ പഠിക്ക്, പറഞ്ഞോണ്ട് നടക്കും. ഉസ്താദേ, എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു, എന്റെ മടിയിൽ കടന്നു മരിച്ചു, എന്റെ പൊന്നാമീന, നിനക്കൊന്നും കിട്ടത്തില്ല, നിന്റെ തള്ളയ്ക്ക് വലതും കിട്ടും. ആദ്യം നീ അത് പഠിക്ക്, പറഞ്ഞോണ്ട് നടന്നാ പോരാ, നീ മരിച്ചു കാണിക്കണോ. ഈമാനുള്ള മരണം വെറുതെ കിട്ടൂല. അങ്ങനെ വെറുതെ കിട്ടുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്യില്ലായിരുന്നു, റബ്ബേ മരിക്കുമ്പോ ഈമാനുള്ള മരണം എന്താണ്? യൂസുഫ് നബി റബ്ബി കദ അതൈതനി മിനൽ മുൽക് വഅല്ലംതനി തവഫനി മുസ്ലിമ. യൂസുഫ് നബിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ദുആ ചെയ്യുമായിരുന്നില്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സുജൂദിൽ കിടന്നിട്ട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് മുത്തി നബിയും ദുആ ചെയ്യില്ലായിരുന്നു. അവർക്ക് പോലും ഉറപ്പില്ലായിരുന്നു, അവർക്ക് പോലും. അവിടെ നിന്ന് രണ്ട് പ്രമാണിഹ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാലകും ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. മക്കളെ, മരിച്ചാ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് മക്കളോട് പ്രവാചകന്മാർ വസിയത്ത് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് സഹോദര, മരിച്ച ഈമാനോട് കൂടി മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ മരിക്കൂലേ അങ്ങനെ? വെള്ളിയാഴ്ച മഗ്രിബിന് മുമ്പ് ഖബറിനകത്ത് പോയി കിടക്കണം, മരിച്ച വെള്ളിയാഴ്ച മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഒരു മരണം വെറുതെ കിട്ടുവോ? വെറുതെ കിട്ടുവോ? അങ്ങനെ കട്ടൻ പിടി വലിച്ചിടന്നാ കിട്ടുവോ? കിട്ടൂല. അത് വേണമെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്ത് ചെയ്താ മതി? ഖുർആനിനെ മുറുകെ പിടിച്ചാ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ മുറുകെ പിടിച്ച നിനക്കല്ല നല്ല മരണം നൽകും. അള്ളാഹു തമക്കീമാ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ.
ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം ഇന്ന് മുതൽ എന്ത് സംഭവിച്ചാലും ഓതാൻ വിടില്ല നിങ്ങളെ ഇബ്ലീസ്. നിങ്ങൾ അല്ലാഹുവിന്റെ കലാം ഓതാൻ അവന് സമ്മതിക്കില്ല. അങ്ങനെ ഓതിയാലും ഖുർആൻ തൊടാൻ അവൻ നിന്നെ അനുവദിക്കില്ല. അവനെ പരാജയപ്പെടുത്തടോ. പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഒരായത്തല്ലേ ഞാൻ പറഞ്ഞത്, ഇനി ഓതാൻ പറ്റിയില്ലെങ്കിൽ ആ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് നിനക്കൊന്ന് ചുംബിച്ചുകൂടെ, അതിനെ ഒന്ന് ബഹുമാനിച്ചുകൂടെ. നിങ്ങൾക്ക് അല്ലാഹു നല്ല മരണം തരും. ഇബ്ലീസിനെ സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്, വെറുതെ പറഞ്ഞതല്ല. അസ്രായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ആകാശ ലോകത്ത് നിന്നിറങ്ങി വരുമല്ലോ. കണ്ണുകൊണ്ട് കാണുന്ന രംഗമുണ്ടല്ലോ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. പെങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് റൂഹ് പിടിക്കുന്ന രംഗം ഭയാനകമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പറയും, ഉസ്താദ് പ്രസവത്തിന് മരണവേദനയാ. പെണ്ണുങ്ങൾ പറയുന്ന ഒരു വാക്ക പ്രസവത്തിന് മരണവേദനയാണെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സത്യത്തിൽ പ്രസവത്തിന് മരണവേദന ഉണ്ടോ? ഉണ്ടോ? നമ്മളാരും പ്രസവിച്ചിട്ടില്ല എങ്കിലും ഞാൻ പറയുന്നു, പ്രസവത്തിന് മരണവേദനയില്ല. അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയും, സിറാജ് ഉസ്താദിനെ പ്രസവിക്കും, ഉമ്മാടുത്ത് പോയി ചോദിക്കല്ലേ. എടോ, പ്രസവത്തിന് മരണവേദനയില്ല. കാരണം എന്തെന്നറിയോ? ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ എത്ര ഡോക്ടർ, ഒരു ഡോക്ടറും മൂന്നാല് നേഴ്സുമാരും ചുറ്റും നിൽക്കും, അല്ലെങ്കിൽ അഞ്ച് നേഴ്സുമാരും വരെ നിൽക്കും, കയ്യും കാലും പിടിച്ചു കൊടുക്കാൻ, ഇത്ര അല്ലേ ഉള്ളൂ. എന്നാൽ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോൾ പിടിക്കുന്ന മലക്കിൻ്റെ എണ്ണം 70 മുതൽ 70,000 വരെയാണ്. 70 മുതൽ 70,000 മലക്കുകൾ വരെ ഒരു മനുഷ്യൻ്റെ റൂഹ് പിടിക്കുമ്പോൾ അവൻ്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്ന. അപ്പം നിങ്ങൾ ചിന്തിക്ക്, പ്രസവത്തിന് മരണവേദനയുണ്ടോ? ഇല്ല. 70,000 മലക്കുകൾ ഒരാളുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും? അപ്പൊ പ്രസവത്തിന് മരണവേദനയുടെ ഒരംശമേ ഉള്ളൂ. അല്ലാഹു ഈ മന്ദിരം മാറാകട്ടെ.